ആഗസ്റ്റ് 1 മുതൽ 15 വരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതായിരുന്നു. പരിപാടിയുടെ വിശദാംശം സിപിഐയുമായി കൂടി ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും തീരുമാനിക്കുക. സിപിഐയുടെ കേന്ദ്ര കമ്മിറ്റിയും ഇതേ തലത്തിലൂടെ ഒരു ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സ്വാതന്ത്ര്യസമര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വിപുലമായ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും. സ്വാതന്ത്ര്യസമര സേനാനികൾ വളരെ കുറച്ച് പേരെ ബാക്കിയുള്ളൂവെങ്കിലും അവരൊക്കെ ആദരിക്കുകയോ പൊതുവിൽ അവരുടെ പേരുകൾ പരാമർശിച്ചുകൊണ്ടുള്ള ആദരാജ്ഞലികൾ പരിപാടികളും സംഘടിപ്പിക്കും. സ്വാതന്ത്ര്യസമരത്തിലെ വിവിധ ധാരകളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ട ശേഷം നടത്തിയ സമരങ്ങളുടെയും ജനങ്ങളെ പരിചയപ്പെടുത്തുന്ന വിധത്തിലുള്ള വിവിധ ക്യാമ്പയിനുകളായിരിക്കും സംഘടിപ്പിക്കുക. ആഗസ്റ്റ് 15 തീയതി എല്ലാ പാർട്ടി ഓഫീസുകളിലും ദേശീയ പതാക ഉയർത്തുകയും ഭരണഘടനയിലെ ആമുഖത്തെ സംബന്ധിച്ച് പ്രതിജ്ഞ നടത്തുകയും ചെയ്യും. മറ്റൊരു തീരുമാനം ഇന്ന് എടുത്തത് നിത്യോപയോഗ സാധനങ്ങളുടെ മേലുള്ള GST ചുമത്തിയ നടപടി. കേന്ദ്ര നികുതി ചുമത്താനുള്ള നടപടികൾ നേരത്തെ തന്നെ ആലോചനയിലുള്ളതാണ്. എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങൾ ശക്തമായി എതിർത്തതിനെ തുടർന്നാണ് അത് മാറ്റിവെച്ചത്. ഇത് ചർച്ചയ്ക്ക് വന്നപ്പോൾ തന്നെ കുറച്ച് ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന ആഡംബര വസ്തുക്കൾക്ക് നികുതി ചുമത്തുന്നതിന് എതിർപ്പില്ലെന്നും അതേസമയം സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് നികുതി വർധനവ് ഉണ്ടാകരുത് എന്ന നിലപാടാണ് കേരള സർക്കാർ സ്വീകരിച്ചത്. നികുതി ഘടന മാറ്റുമ്പോൾ വിശദമായ ചർച്ചകൾ കൂടി ആവശ്യമാണ്. എന്നാൽ അതൊന്നും പരിഗണിക്കാതെയാണ് നിത്യോപയോഗ സാധനങ്ങൾക്ക് GST ചുമത്തുന്ന കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചത്. ഇതങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അരി ഉൾപ്പെടെയുള്ള എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കുമാണ് ഇപ്പം വില വർദ്ധിക്കുന്നത്. ഇത് പൊതുവിൽ തന്നെ രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാക്കും. ഈ നയത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ പെട്രോളിയം, ഗ്യാസ് തുടങ്ങിയവയുടെ വിലവർദ്ധനയിലൂടെ സാധാരണക്കാരുടെ മേൽ വലിയ ഭാരമാണ് കേന്ദ്ര ഗവൺമെൻറ് അടിച്ചേൽപ്പിച്ചത്. കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര നയത്തിനെതിരെ ലോക്കൽ കേന്ദ്രീകരിച്ച് ആഗസ്റ്റ് 10 തീയതി വൈകുന്നേരം 5 മണിക്ക് എല്ലാ പ്രാദേശിക കേന്ദ്രങ്ങളിലും ധർണാ സമരം സംഘടിപ്പിക്കും. ഓരോ
ലോക്കൽ കേന്ദ്രത്തിലും ചുരുങ്ങിയത് 500 പേരെങ്കിലും പങ്കെടുക്കുന്ന വിധത്തിൽ സംഘടിപ്പിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം, കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ സർക്കാരിനെ ലക്ഷ്യമിട്ടുകൊണ്ട് നേരത്തെ തന്നെ ചില പ്രചരണങ്ങൾ തുടങ്ങുകയും കേന്ദ്ര ഏജൻസികളെ കേരളത്തിലേക്ക് കയറൂരി വിടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവർ കിഫ്ബിയുടെ പേര് പറഞ്ഞുകൊണ്ട് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെതിരെ ഇഡിയുടെ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ വികസനത്തിൽ 70,000 കോടി രൂപയോളമാണ് ബഡ്ജറ്റിന് പുറമെ വികസന പ്രവർത്തനങ്ങൾക്ക് കിഫ്ബി വഴി ഉപയോഗപ്പെടുത്തിയത്, വിവിധ പദ്ധതികൾക്ക് ചെലവഴിച്ചത്. ആ കിഫ്ബിയെ തകർക്കണമെന്നതാണ് ഒന്നാമത്തെ ഉദ്ദേശം. അങ്ങനെ വരുമ്പോൾ ബഡ്ജറ്റിന് പുറത്തുള്ള ഒരു വികസന പ്രവർത്തനങ്ങളും കേരളത്തെ നടത്താൻ പാടില്ല എന്ന ദുഷ്ടലാക്കാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ വികസന പദ്ധതികൾ സ്തംഭിപ്പിക്കുക, ഇതാണ് ഇതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്നത്. ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടണം എന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിയമപരമായി എങ്ങനെ നേരിടാൻ സാധിക്കുമെന്നുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ നിയമവിദഗ്ധന്മാരുമായി തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ED സംസ്ഥാനത്ത് ചില രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി തന്നെ ഇടപെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് ഗവൺമെൻറ്റുകളെ അട്ടിമറിച്ചത്. കേന്ദ്ര ഏജൻസികളെയാണ് എല്ലാ സ്ഥലത്തും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. BJP വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ പിടിച്ചെടുത്തത് ഇത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. കേരളത്തിലുമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ ഇടപെടുന്നത്. അതുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങളെ തുറന്നു കാണിക്കേണ്ടതായിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ കോൺഗ്രസ് ഇന്നലെ എടുത്ത സമീപനം സ്വാഗതാർഹമാണ്. ED ക്കെതിരായി ഒരു നിലപാടും ഇതേവരെ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നില്ല കേരളത്തിൽ. ഇന്നലെയാണെങ്കിലും അവർ ED ക്ക് എതിരായിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതമായി. കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഇവരെയെല്ലാം ED ചോദ്യം ചെയ്യുന്ന സ്ഥിതി എത്തിയപ്പോഴാണ് അവരൊന്ന് ഞെട്ടിയുണർന്നത്. യഥാർത്ഥത്തിൽ ED നടപടികൾ ആദ്യം ആരംഭിച്ചത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ടാണ്. ചിദംബരത്തിനെതിരായിട്ടാണ് ആദ്യം ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ ചിദംബരത്തെ ജയിൽ അടച്ചിട്ട് പോലും ആ കേസ് കോൺഗ്രസ് വേണ്ടത്ര കൈകാര്യം ചെയ്തില്ല. കർണാടകത്തിലെ ശിവകുമാറിനെ ജയിലിലടച്ചു. അത്തരം പ്രശ്നങ്ങളൊക്കെ അവർ രാഷ്ട്രീയമായോ മറ്റു തരത്തിലോ എതിർക്കുന്നതിന് വേണ്ടത്ര തയ്യാറായില്ല. ഇതിൻ്റെ എല്ലാ ഫലമായി ED യെ അവർ തന്നെ അംഗീകരിക്കുന്നു എന്നുള്ള അവസ്ഥയെത്തിച്ചു. ഇപ്പോൾ അവർക്ക് തന്നെ അപകടകരമാണെന്ന് തോന്നിയപ്പോഴാണ് കേരളത്തിലും ED യുടെ ഇടപെടൽ, പൊതുവിൽ രാജ്യത്തുള്ള ഇടപെടലിനെതിരായിട്ട് അവർക്ക് സംസാരിക്കേണ്ടി വന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴെങ്കിലും അവരങ്ങനൊരു നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് നിലപാട് സ്വാഗതാർഹമാണ്. LDF കൺവീനർ ED ജയരാജൻ്റെ മേൽ ഇൻഡിഗോ
യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ നടപടി, അത് സംബന്ധിച്ച് ദൗർഭാഗ്യകരമായ നിലപാടാണ് ഇൻഡിഗോ സ്വീകരിച്ചത്. ഇപ്പോൾ ജയരാജൻ്റെ പേരിൽ കോടതി കേസെടുക്കാനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് നിയോഗിക്കപ്പെട്ട അംഗരക്ഷകർക്കും പേഴ്സണൽ സ്റ്റാഫിനെതിരെയും പരിശോധന നടത്താനുള്ള കോടതിയുടെ നിർദ്ദേശവും വന്നു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ചുമതല അംഗരക്ഷകന്മാർക്കാണ്. എന്നിരിക്കെ അവർക്കെതിരായിട്ട് പോലും കേസെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി ആക്രമിക്കാൻ തടയുന്നത് കുറ്റമാണ് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത്. ഇത്തരം സമീപനങ്ങൾ ബന്ധപ്പെട്ടവർ തിരുത്താൻ തയ്യാറാകണമെന്നാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചകളിലുണ്ടായ ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ചൊരു വിലയിരുത്തലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് നടത്തിയത്. കോടതിയല്ല, ഇൻഡിഗോ എടുത്ത നിലപാടിൻ്റെ ഫലമായിട്ടല്ലേ ഇത് വന്നത്. ഇൻഡിഗോ ആണല്ലോ ഇത് സംബന്ധിച്ച് ഒരു നിലപാട് ആദ്യം എടുത്തത്. ഇ ഡിയുടെ മുമ്പിൽ ഒരിക്കലും ആരും ഹാജരാകില്ല എന്നുള്ള നിലപാട് സി പി എമ്മിനില്ല. നിയമപരമായി പരിശോധിച്ച് പോകേണ്ടതാണെന്ന് നിയമജ്ഞന്മാർ പറയുകയാണെങ്കിൽ അത്തരമൊരു ഘട്ടത്തിൽ പോകേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അവർ നോട്ടീസ് അയച്ച ഉടനെ തന്നെ പോകേണ്ട ഒരു കാര്യമില്ല. എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് പോകുന്നത് കൊണ്ട് ഐസക്കനൊന്നും സംഭവിക്കാനില്ല. കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. പക്ഷെ വെറുതെ വിളിച്ചിങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഐസക്ക് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. മാധ്യമം പത്രത്തിനെതിരായിട്ടുള്ള നിലപാട് സാധാരണഗതിയിൽ സി പി എം എടുക്കാറില്ല. മാധ്യമത്തെ നിരോധിച്ച സന്ദർഭത്തിൽ തന്നെ ആ നിരോധനത്തിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. ഇതാ സന്ദർഭത്തിൽ വന്ന കോവിഡ് കാലത്ത് വന്ന കുറേ ഫോട്ടോവും മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് വാർത്തകളും കൊടുത്തതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം എഴുതിയത്. അല്ല, ഓരോ എം എൽ എമാരും മന്ത്രിമാരും എഴുതുന്ന കത്ത് പാർട്ടിയിൽ ആലോചിച്ചിട്ടല്ലല്ലോ എഴുതുന്നത്. നിരോധിക്കണമെന്ന് പാർട്ടിക്ക് അഭിപ്രായമില്ലല്ലോ. അതെ, അദ്ദേഹം അയച്ച കത്ത് സംബന്ധിച്ച് ആ സമയത്ത് ചില കാര്യങ്ങൾ വന്നെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു പത്രത്തെ നിരോധിക്കാൻ ആവശ്യപ്പെടാറില്ല. അങ്ങനെ ഇപ്പം വ്യാഖ്യാനിക്കണ്ട, പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞല്ലോ. ജലീലിൻ്റെ നിലപാട് തെറ്റ് സി പി എം എന്ന് പറയാനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ചില വിശദീകരണം കൊടുത്തിട്ടുണ്ട്, അതും കൂടി പരിശോധിച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക. ആരെ ഭരണാധികാരിക്ക് അദ്ദേഹം കത്തയച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കോൺസുലേറ്റ് ജനറലിൻ്റെ പി എക്കാണ് കത്തയച്ചത്. പി എക്ക് കത്ത് അയച്ചു എന്നാണ് ഇപ്പം വന്നു കാണുന്നത്. ആര് ആര് ആ അല്ലേ വന്ന പ്രോട്ടോക്കോളിലംഘനമാണെങ്കിൽ അതിൻ്റെ പേരിലാണ് നടപടിയെടുത്താൽ പോരെ. അത് വിദേശകാര്യവകുപ്പല്ലേ അത് ചെയ്യേണ്ടത്.
ഇൻഡിഗോ വിമാനം അത് വ്യക്തിപരമായിട്ട് ഒരാൾക്ക് വിമാനത്തിൽ കയറില്ല തീരുമാനിച്ചൂടെ. ഞാൻ ഏത് വാഹനത്തിൽ പോകണം എന്ന് ബന്ധപ്പെട്ട വ്യക്തിയല്ലേ തീരുമാനിക്കട്ടെ. എങ്ങനെ നടത്താനാ? നിങ്ങൾക്ക് എന്തെങ്കിലും വഴിയുണ്ട്? നിങ്ങൾ പറഞ്ഞ ആരാണ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ശരിയല്ലല്ലോ. അറിയാതെ മാധ്യമപ്രവർത്തകന്മാർക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. സാധാരണഗതിയിൽ ഞാൻ ഊവം വെച്ചെങ്കിലും എഴുതാറുണ്ട്. ഇതാരും ഒന്നും എഴുതായിട്ടൊന്നും കാണുന്നില്ല. CPM MLA മാരും അങ്ങനെ ചെയ്തിട്ടില്ല. ആര്? ആർക്കെതിരായിട്ട്? ആ കത്തവർ ഉടനെ DGP കൈമാറണം. ആ കത്ത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. അതിപ്പോ CPM എതിരായിട്ടൊരു പ്രചരണമാക്കി മാറ്റാൻ ചില മാധ്യമങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ്. അതിന് വസ്തുതയായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ചില പേരിങ്ങനെ അന്തരീക്ഷത്തിലുണ്ടാക്കി അവരെ പൊതുജന മധ്യത്തിൽ അപഹസിക്കുക എന്നതാണ് ആ പ്രചരണത്തിൻ്റെ ഉദ്ദേശം. ഇത് സ്വർണ്ണക്കടത്ത് കേസ്. ആദ്യം ഖുറാനിൽ സ്വർണം കടത്തി, പിന്നെ ഈത്തപ്പഴത്തിൽ സ്വർണം കടത്തി. ഈത്തപ്പഴത്തിൽ സാധാരണ എന്തെങ്കിലും ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഈത്തപ്പഴം ഉണ്ടല്ലോ, അതുപോലെ ഉണ്ടാക്കിയെന്നാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ ED അതൊന്നും പരിശോധിച്ചിട്ട് ഇടയിൽ സ്വർണമുള്ള ഈത്തപ്പഴം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അല്ല, പോലീസ് അവർക്ക് മുമ്പിൽ കിട്ടുന്ന ആക്ഷേപങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ കേസെടുക്കുന്നത്. അതിൽ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും അവർ കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇതെല്ലാം കോടതിയാണ് അവർക്ക് ജാമ്യം കൊടുത്തിട്ടുള്ളത്. അത് കോടതി നിയമകാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ടല്ലേ കോടതി തീരുമാനിക്കും. അല്ല, ആക്ഷേപം വന്നാൽ പോലീസിന് പരിശോധിക്കേണ്ടതായിട്ട് വരുമല്ലോ. ഇപ്പോൾ അവസാനമുണ്ടായ കേസ് അവർ തന്നെ സമ്മതിച്ചില്ലേ ഞാനിങ്ങനെയല്ല ചെയ്തിരുന്നു എന്ന് സമ്മതിച്ചതല്ലേ വാട്സപ്പിൽ ഞാനിങ്ങനെ ഇട്ടിരുന്നു. ഇങ്ങനെയെല്ലാം ആക്ഷേപിച്ച കുറ്റങ്ങളെല്ലാം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ എന്നാലും ജാമ്യം കിട്ടുന്ന കേസാണത്. എല്ലാ കേസിനും ജാമ്യം കിട്ടാതിരിക്കില്ല. ഒരു കേസ് കോടതി എടുക്കാൻ പറഞ്ഞാൽ പോലും പോലീസ് കേസെടുത്ത് സമർപ്പിച്ച് കഴിഞ്ഞാൽ
പോലീസ് സ്റ്റേഷന് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കോടതിക്ക് ജാമ്യം കൊടുക്കാം. ജാമ്യമില്ലാ വകുപ്പിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെയുള്ള കേസുകൾക്കും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജാമ്യം കൊടുക്കാൻ പാടില്ല. പക്ഷെ കോടതിക്ക് ആ കേസിനും ജാമ്യം കൊടുക്കാം. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ കോടതി തന്നെ പറയുമല്ലോ, നിങ്ങളുടെ വീഴ്ച ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുമല്ലോ. എല്ലാം വീഴ്ച വീഴ്ച നമുക്ക് പറയാം, പക്ഷേ പക്ഷെ ശരിയായ ആളെ കണ്ടെത്തണ്ടേ? ആരെങ്കിലും കേസ് ചുമത്തിയിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് പി കെ സെൻ്റർ നേരെ രാത്രി നടന്നൊരു സംഭവമാണത്. രാത്രി നടന്ന സംഭവം ഈ വീഡിയോൻ്റെ ക്ലിപ്പിംഗ്സ് മാത്രമേ ഉള്ളൂ. മറ്റത് ആർക്കും അയാളെ കണ്ടിട്ടില്ലല്ലോ രാത്രി. അത് വെച്ചുകൊണ്ടുള്ള അന്വേഷണം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്താൻ കഴിയുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതായത് ഓഫീസിൻ്റെ കുറ്റമല്ല അത്. പാർട്ടി ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ ജെൻഡർ ഇക്വാലിറ്റിയാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായിട്ട് ബാലാവകാശ കമ്മീഷൻ എങ്ങനെയാണിത് ഒരു നിർദ്ദേശം കൊടുത്തതെന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്.